നമസ്കാരം. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇനി ഇതിൽ പരം നാണക്കേട് പാകിസ്ഥാന് വരാനില്ല എന്ന് തന്നെ പറയാം. അതെ, പാകിസ്ഥാനികളോട് അവരുടെ രാജ്യത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യ. തൊഴിൽ തേടിയെത്തിയ പാകിസ്ഥാനികളുടെ പെരുമാറ്റത്തിലാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ആശങ്ക അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. വിദേശ പാകിസ്ഥാനികൾക്കായുള്ള സെനറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സൗദി അറേബ്യ തുറന്നടിച്ചത്. 2023 സെപ്റ്റംബർ മുതലുള്ള റിപ്പോർട്ടിന്മേലാണ് സൗദി അറേബ്യയുടെ പാകിസ്ഥാനെതിരെയുള്ള തുറന്നടിച്ചിൽ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരുടെ പെരുമാറ്റത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഓവർസീസ് പാകിസ്ഥാൻ സെക്രട്ടറി ഡോക്ടർ അർഷാദ് കമ്മിറ്റിയെ അറിയിച്ചു. കുടിയേറുന്ന പാകിസ്ഥാനികളിൽ ഏറ്റവും കൂടുതൽ യാചകരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തീർത്ഥാടനത്തിന്റെ മറവിൽ ഇറാഖിലേക്കും സൗദി അറേബ്യയിലേക്കും യാത്ര ചെയ്യുന്നത് പാകിസ്ഥാൻ യാചകരാണ്. നിരവധി വ്യക്തികൾ ഉംറ വിസയിൽ സൗദി അറേബ്യയെ സന്ദർശിക്കുകയും പിന്നീട് ഭിക്ഷാടന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ രാജ്യങ്ങളിൽ അറസ്റ്റിലായ ഭിക്ഷാടകരിൽ 90% പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ പാകിസ്ഥാൻ പ്രവാസികളുടെ കാര്യത്തിൽ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ അസ്വസ്ഥരാണെന്നും സെനറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയിച്ചു. UAE-യിൽ 50% കുറ്റകൃത്യങ്ങൾക്കും പിന്നിലുള്ളത് പാകിസ്ഥാനികളാണ്. ഭിക്ഷാടകരെയും രോഗികളെയും തങ്ങളുടെ രാജ്യത്തേക്ക് അയക്കരുതെന്ന് സൗദി അറേബ്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കൂടാതെ വിദേശത്തേക്ക് പോകുന്ന ഭൂരിഭാഗം പാകിസ്ഥാനികളും വൈദഗ്ധ്യമില്ലാത്തവരും ശരിയായ പരിശീലനമില്ലാത്തവരുമാണെന്ന് വിദേശ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഇവയൊന്നും കൂടാതെ ദുബായിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച സംഭവങ്ങളുൾപ്പെടെ പാകിസ്ഥാനികളുടെ മോശം പെരുമാറ്റത്തിന്റെ റിപ്പോർട്ടുകൾ നിരവധിയാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ മറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാനികളെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നതും. പാകിസ്ഥാൻ ഒഴികെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ അവർ പിന്തുണയ്ക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്തായാലും പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. കൂടാതെ ഇതിലും വലിയ നാണക്കേട് പാകിസ്ഥാന് ഇനി വരാനില്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ കടത്തിന്മേൽ കടം കയറി കുത്തുപാളയെടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. ആ സമയത്താണ് തങ്ങളുടെ രാജ്യത്തേക്ക് തൊഴിലിനായി പോലും എത്തിയേക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരിച്ചടി തന്നെയാണ് ഇത് നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.